മനുഷ്യ ജീവിതത്തെക്കുറിച്ച് അല്ലെങ്കിൽ നരേന്ദ്രമോദിയുടെ പ്രവർത്തനത്തെക്കുറിച്ച് അല്ലെങ്കിൽ ഉത്തർപ്രദേശിലെ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിനെ കുറിച്ച് ഇതൊന്നും അല്ലെങ്കിൽ അജിത് ഡോവലിനെ കുറിച്ച് ഭഗവത്ഗീതയിൽ ഒരു വരിയുണ്ട്, ആശ്ചര്യവത് പശ്യതി കശ്ചിദേനം. അത്ഭുതകരമായിട്ട് പലരും പല കാര്യങ്ങളും കാണുന്നുണ്ട്, അതിലേറ്റവും അത്ഭുതകരം ഇവരുടെ പ്രവർത്തനമാണ്. ആശ്ചര്യവത് വദതി തദൈവ ചാന്യഹ, ഇവർ ചെയ്യുന്ന പല കാര്യത്തെക്കുറിച്ച് പലരും അത്ഭുതത്തോടുകൂടി കേൾക്കുന്നുണ്ട്, പറയുന്നുണ്ട്. ആശ്ചര്യവച്ചൈനം അന്യശ്രുണോതി, വേറെ ചിലർ ഇങ്ങനെ അത്ഭുതത്തോടുകൂടി കണ്ട് അത്ഭുതത്തോടുകൂടി പറയുന്നത്, വേറെ ചിലർ അത്ഭുതത്തോടുകൂടി കേൾക്കുന്നത്. ശ്രുത്വാപ്യനം ദൈവന കശ്ചിത്, പക്ഷെ ആർക്ക് കാര്യങ്ങൾ എന്താണെന്ന് മനസ്സിലാവുന്നില്ല. ഹത്രസിൽ നടന്ന ആ വർഗീയ ലഹളയ്ക്ക് ആധാരമായ ഒരുവനെ, പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയിലെ നേതാവിനെ കഴിഞ്ഞ ദിവസം മലപ്പുറത്ത് നിന്ന് വന്ന് ഉത്തർപ്രദേശിലെ പോലീസ് പൊക്കി എന്ന് പറഞ്ഞാൽ എന്താ പറയുക, കണ്ണ് രണ്ടും പൊത്തി പിടിച്ചുണ്ട്. ഒന്നായ നിന്നെ ഇഹ രണ്ടെന്ന് കണ്ടളവിൽ ഉണ്ടായ ഒരു ഇണ്ടൽ ഭവം ഉണ്ടാവതല്ല മമ പണ്ടേ കണക്കെ വരുവാൻ നിൻ കൃപാവലികൾ ഉണ്ടാവണം. ഇങ്ങനെ മുഖ്യമന്ത്രിയാണോ പ്രധാനമന്ത്രിയാണോ, ഏതായാലും ഒരു കാര്യമുണ്ട്, പ്രധാനമന്ത്രി ആവാൻ പറ്റിയ പാർട്ടിയാണ്. ഇത്രയും ചങ്കൂറ്റം, ഭാര്യയില്ല, മക്കളില്ല, വേറെ കുഴപ്പമൊന്നുമില്ല, അമ്മയ്ക്കാണെങ്കിൽ പ്രായമായി, പിന്നെ ഒരു സഹോദരിയാണ് പൂക്കച്ചവടം നടത്തി ജീവിക്കുന്നു, ആരോട് കടപ്പാടില്ല, ഹൗസ് ബിൽഡിംഗ് അഡ്വാൻസ് എടുത്തിരിക്കാൻ സാധ്യതയില്ല, പ്രൊവിഡൻറ്റ് ഫണ്ട് എടുത്തിരിക്കാൻ സാധ്യതയില്ല, ഇൻഷുറൻസ് എടുത്തിരിക്കാൻ സാധ്യതയില്ല, ഇനി കുറേ കാലം ജീവിച്ചിട്ടേ ഇരിക്കുള്ളൂ എന്ന് തീരുമാനിക്കാനും സ്വാതന്ത്ര്യം ആവശ്യമില്ല അദ്ദേഹത്തിന്. വളരെ 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 സ്വതന്ത്രമായിട്ട്, ബന്ധവുമില്ല ബന്ധനവുമില്ലാത്തൊരു ജീവിതത്തിൽ ഈ നാടിനെ ശരിയാക്കിയിട്ടേ ഉള്ളൂ എന്ന് പറഞ്ഞ് ഇറങ്ങി തിരിച്ച് മുസ്ലിങ്ങളുടെ വോട്ട് ഉൾപ്പെടെ ഒരു കുഴപ്പവും ഇല്ലാതെ വാങ്ങിച്ചിട്ട് അടുത്ത ഇലക്ഷന് 81 സീറ്റിൽ 79 സീറ്റും നേടും എന്ന് അസന്നിഗ്ധമായി പ്രഖ്യാപിച്ച യോഗി, അവിടെ ഉള്ള പ്രതിപക്ഷ നേതാവ് അഖിലേഷ് യാദവ് 17 കോടി രൂപ മുടക്കിയിട്ട് 10-25 പള്ളികൾ റിപ്പയർ ചെയ്ത് കൊടുത്ത് മുസ്ലിം വോട്ടിന് വേണ്ടി കാത്തിരിക്കുന്ന പാർട്ടിയാണ് മുലായം സിംഗ് യാദവിൻ്റെ മകൻ. അദ്ദേഹത്തിനോ, അദ്ദേഹം പറഞ്ഞു നിയമസഭയിൽ ഇതുമാതിരിയുള്ള ക്രൂരത ശരിയല്ല, ഇങ്ങനെ തിരിച്ചു പറഞ്ഞു. ഉത്തർപ്രദേശിൽ നിയമം ലംഘിച്ചുകൊണ്ട് ആരെന്ത് ചെയ്താലും ഏത് മനുഷ്യനായാലും ഞാൻ ഉത്തരം പറയുന്നത് ബുള്ളറ്റിലാണ്. 140 കോടി ജനതയെ ഭരിക്കുന്ന പ്രധാനമന്ത്രി അപ്പുറത്തുണ്ട്, പ്രസിഡന്റ് അപ്പുറത്തുണ്ട്, മിലിറ്ററി നേതാക്കന്മാരപ്പുറത്തുണ്ട്, സുപ്രീം കോടതി അപ്പുറത്തുണ്ട്, ഇലക്ഷൻ എന്താ കമ്മീഷണർ അപ്പുറത്തുണ്ട്. ചങ്കൂറ്റത്തോടുകൂടി പറഞ്ഞു ഞാൻ ഉത്തരം നൽകുന്നത് ബുള്ളറ്റിലൂടെയായിരിക്കുന്നു. അത് ലോകത്തിൽ പറയാൻ ഒരാളെ ഉണ്ടാവാൻ സാധ്യതയുള്ളൂ, പാസ്റ്റിലെ പ്രസന്റിലെ ഫ്യൂച്ചറിലെ. അങ്ങനെ ഹത്രസ് ലഹളയുടെ കാര്യങ്ങളെ കറക്റ്റായിട്ട് എടുക്കാൻ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ മുൻ പ്രസിഡന്റ് കെ പി കമാലിനെ, കമാലാണെന്ന് തോന്നുന്നു കേട്ടോ പേര്, കെ പി കമാൽ, അതെ, കെ പി കമാലിനെ നമ്മുടെ കേരളത്തിൽ വന്നിട്ട് ഇവിടെയുള്ള പോലീസുകാരൊക്കെ നോക്കി നിൽക്കേ, ആഭ്യന്തര വകുപ്പ് നോക്കി നിൽക്കേ, മുഖ്യമന്ത്രി നോക്കി നിൽക്കേ, പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ വലിയ വലിയ നേതാക്കന്മാർ നോക്കി നിൽക്കേ, എസ് ഡി പി ഐയുടെ ആൾക്കാർ നോക്കി നിൽക്കേ, കൂളായിട്ട് കൊണ്ടുപോയി എന്നാണ് പറയുന്നത്. അതൊരു വാർത്തയാണല്ലേ, അതൊരു വാർത്ത തന്നെയാണ്. കാരണം ഇവിടെ കയറി വന്ന് ഇവിടുത്തെ പോലീസ് നോക്കി നിൽക്കേ, ഇതിന് കുറേ പ്രോട്ടോക്കോളുകളൊക്കെ ഇല്ലേ, കുറേ ചട്ടങ്ങൾ വട്ടങ്ങളൊക്കെ ഇല്ലേ വേറൊരു സംസ്ഥാനത്തിൽ. നിങ്ങൾക്കറിയോ യഥാർത്ഥത്തിൽ തൃപ്പൂണിത്തുറയിൽ ഒരാൾ കള്ളത്തരം ചെയ്താൽ അയാൾ തൃപ്പൂണിത്തുറ പോലീസിൻ്റെ പരിധിയിൽ നിന്ന് എറണാകുളം പോലീസിൻ്റെ പരിധിയിലേക്ക് പോയാൽ പിന്നെ തൃപ്പൂണിത്തുറയിലെ പോലീസുകാരെ പിടിക്കാൻ പെർമിഷൻ ഇല്ല. അപ്പുറത്തേക്ക് കടന്നാൽ, നമ്മളെ പാപ്പനംകോട് താമസിക്കുമ്പോഴത്തേക്ക് പറയാറുണ്ട്, നിയമം പോലീസിൻ്റെ പരിധി കരമനയാറ് വരെയാണ്. കരമനയാറിൻ്റെ അപ്പുറത്ത് മറ്റേ വേറെ ഒരു സംഭവമാണ്, തിരുമല പോലീസ് സ്റ്റേഷനാണ്. അപ്പം ഈ നിയമം പോലീസ് സ്റ്റേഷൻ്റെ പരിധിയിൽ കള്ളത്തരം ചെയ്ത് നേരെ കരമനയാറ്റിൽ ധാരാളം പാറകളുണ്ട്. ഈ പാറ ഒരു പാറയെന്ന് ഒരു പാറയെന്ന് ഒരു പാറയെന്ന് ചേർത്തി അപ്പുറത്തേക്ക് കടന്നു കഴിഞ്ഞാൽ കഷ്ടിച്ചൊരു 10 മീറ്റർ, അവിടെ കരമന ആറിന് 10 മീറ്റർ വീതിയുള്ളൂ, ഈ 10 മീറ്റർ പാറകളുണ്ട്, അതിൽ കൂടെ ചാടി ചാടി അപ്പുറത്തേക്ക് പോയാൽ തിരുമല പോലീസ് സ്റ്റേഷനാണ്. പിന്നെ നിയമം പോലീസുകാർ ഒന്നും ചെയ്യില്ല. അങ്ങനെയുള്ള കേരളത്തിലെ ഉത്തർപ്രദേശത്ത് ഒരു വർഗീയ ലഹള ഉണ്ടാക്കിയ പാർട്ടിയെ മലപ്പുറത്ത് നിന്ന് വന്ന് പോലീസുകാരെ, എക്സ് പ്രൊവിഡന്റ് ഫ്രണ്ട് ഓഫ് ഇന്ത്യ അല്ല, പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ, അവനെ പിടിച്ച് അറസ്റ്റ് ചെയ്തപ്പോൾ
ആരോ പറഞ്ഞു എന്ന് തോന്നുന്നു, എനിക്ക് അറിഞ്ഞുകൂടാ, മുസ്ലിങ്ങളെ കൊല്ലാൻ ഉത്തർപ്രദേശിലേക്ക് കൊണ്ടുപോയിരിക്കുകയാണെന്ന്. ഒരു കാരണവശാലും അതാവില്ല, മുസ്ലിങ്ങളെ വളർത്താൻ തന്നെയായിരിക്കും അവിടെ കൊണ്ടുപോയത്. അവിടെ തീവ്രവാദികളുടെ വാക്കൻസി ധാരാളം ഉണ്ട്. ഈ കേരളത്തിൽ ഇത്രയും അധികം തീവ്രവാദികൾ ഉള്ളപ്പോഴത്തേക്കും ഭാരതത്തിലെമ്പാടും തീവ്രവാദികളുടെ വാക്കൻസി ഫില്ല് ചെയ്യാൻ ബെസ്റ്റ് കേരളത്തിൽ നിന്നാണ്, അത് ഉത്തർപ്രദേശ്. അങ്ങേര് നടക്കുന്ന നടത്താൻ കണ്ടുകഴിഞ്ഞാൽ ഇപ്പോൾ ഒരു സംശയമുണ്ട്, നമ്മുടെ നരേന്ദ്രമോദിയാണോ ചങ്കൂറ്റത്തിൽ കൂടുതൽ, ഉത്തർപ്രദേശിലെ മുഖ്യമന്ത്രിയാണോ ചങ്കൂറ്റത്തിൽ കൂടുതൽ, രണ്ടും ഒന്നിനൊന്ന് മെച്ചം. രണ്ടും റെയിൽവേ സ്റ്റേഷനിൽ കൂടെ നടക്കുന്ന കാണുമ്പോഴത്തേക്കും വലിയ വലിയ സന്തോഷം തോന്നാറുണ്ട്. ഒരു കാര്യം ഉറപ്പാണ്, RSSലെ നമ്മുടെ മോഹൻ ഭഗവത് വളരെ ഗംഭീരമായിട്ട് തീരുമാനിച്ചിട്ടുണ്ടാവും അടുത്ത പ്രധാനമന്ത്രി ഈ കാവ്യ വസ്ത്രധാരി ശിരോമുണ്ടനം നടത്തിയ ഗോരഖ്നാഥ ക്ഷേത്രത്തിലെ പൂജാരി ഏതാണ്ട് 2.4 കോടി ഗൂർഖകളെ ഇന്ത്യയിലും അതേപോലെ നേപ്പാളിലും ഉള്ളവൻ്റെ തലതൊട്ടപ്പനും ആചാര്യനും ഗുരുസ്ഥാനീയനുമായിട്ടുള്ള ഈ മനുഷ്യനായിരിക്കും ഒരു പക്ഷേ അടുത്ത പ്രധാനമന്ത്രിയെങ്കിലും. ലോകം ഞെട്ടിത്തെറിച്ചു പോകും. മത നേതാവ് ഒരു രാജ്യത്തിൻ്റെ തലപ്പത്തുള്ളത് വത്തിക്കാനിലെ 1 സ്ക്വയർ കിലോമീറ്റർ സ്ഥലമായിട്ടുള്ള വത്തിക്കാനിൽ മാത്രമേ ഉള്ളൂ. പോപ്പാണ് ഭരണാധികാരി. ഏതായാലും ഈ മനുഷ്യൻ ഭാരതത്തിൻ്റെ ഭരണാധികാരിയായാൽ ഇത് ഹിന്ദു രാഷ്ട്രമായിരിക്കുന്ന ഉറപ്പാണ്. ഒരു മനുഷ്യനെയും വെറുതെ വിടില്ല. ഇവിടെ കൗ എന്ന സ്പെല്ലിംഗ് എഴുതാൻ അറിയാൻ പാടില്ലാത്തവനും പിടിച്ചകത്തിടും ചിലപ്പോൾ. ഏതായാലും ചില വാർത്തകളൊക്കെ വായിക്കുമ്പോൾ തന്നെ കോരിത്തരിക്കാറുണ്ട്. അത് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുമ്പോൾ ഒരു രസം. അപ്പോൾ കാര്യങ്ങൾ നമുക്ക് നിർത്താം അല്ലേ? പ്രണാമം, നമസ്കാരം.